ബക്രന്മാരുടെ തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണ്. തിരുപ്പതി അതുമാതിരി ശബരിമല ക്രമാതീതായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ എല്ലാ എന്തിനധികം പറയുന്ന നാട്ടിൻ പുറത്ത് പോലും ചെറിയ ചെറിയ അമ്പലങ്ങളിൽ പോലും ഭക്തന്മാരുടെ ആധിക്യം വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ ഈ ഭക്തി? സാധാരണ ആളുകൾക്ക് കുഴി തൊടുക, അമ്പലത്തിൽ പോവുക, നാമം ചെല്ലുക, എന്താണ് ഭക്തി എന്നുള്ള കാരണം. അങ്ങനെ എന്താണ് ചെന്ന് പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ ലൗകിക കാര്യങ്ങളെ സാധിച്ചു തരണേ, എന്റെ മകളുടെ കല്യാണം കഴിയണേ, മകനെ ഞാൻ ഭാഗ്യപുരി എടുക്കണേ, അല്ലെങ്കിൽ പരീക്ഷ പാസ്സാവണേ, ഇതൊക്കെ മോക്ഷം പോലും നൽകാൻ തയ്യാറായിട്ടുള്ള ഭഗവാനോട് ഈ ലൗകിക നിസ്സാരങ്ങളായിട്ടുള്ള ലൗകിക കാര്യങ്ങൾ ചോദിക്കുന്നത് അല്പത്തമല്ലേ, വിദ്യുത്തരമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഉദാഹരണത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസരെ ഒരു കഥ പറയാറുണ്ട്. അതായത് ഒരു ഒരു ഗ്രാമത്തിലെ ഒരു കവി ഉണ്ടായിരുന്നു. ആ കവി ഒരു കാവ്യം എഴുതി, ആ കവിത കൊണ്ടുപോയി രാജാവിന് സമർപ്പിച്ചു. രാജാവ് ഇരുന്ന ഇരുപ്പിൽ ആ കവിത മുഴുവൻ വായിച്ചു. കവിത വളരെ നന്നായിട്ടുണ്ട് കേട്ടു. അങ്ങേക്ക് എന്താ ഇതിന് പ്രതിഫലം തരേണ്ടത് എന്ന് രാജാവ് മനസ്സുകൊണ്ട് വിചാരിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഒരു 7 തലമുറ കഴിയാനുള്ള ദ്രവ്യം കൊടുക്കാൻ ആ രാജാവ് തീരുമാനിച്ചത്. പക്ഷെ ഔപചാരികമായിട്ട് എന്തെങ്കിലും ഇദ്ദേഹത്തിന് ആവശ്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചു. അങ്ങേക്ക് എന്താണ് ഇതുകൊണ്ട് പ്രതീക്ഷിക്കണതെ ചോദിച്ചു. അപ്പൊ എന്താ അദ്ദേഹം പറയണതറിയോ, എനിക്കിന്ന് വീട്ടിൽ കൂട്ടാൻ പറ്റുമെന്നില്ല, ഒരു കഷ്ണം കുമ്പളഞ്ഞേ ഒരു കഷ്ണം മറിഞ്ഞേ കിട്ടിയില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതാണ് ഭക്തിയുടെ. ചോദിച്ചപ്പോ എന്തായി? അതായി അദ്ദേഹത്തിന്റെ സ്ത്രീ കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുക രാജാവ്. അതേപോലെയാണ് നമ്മുടെ ഭക്തി എന്ന് പറയുകയാണെ, ഭഗവാൻ മോക്ഷം പോലും തരാൻ തയ്യാറായിട്ട് നിൽക്കുക. അങ്ങനെയുള്ള ഭഗവാനോട് നമ്മൾ എന്താ വിചാരിക്കുന്നത്? നിസ്സാരമായിട്ടുള്ള ലൗകിക വസ്തുക്കൾ അത് അല്പത്വമല്ലേ? ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഭഗവാൻ ബോധവേഷ ന ജാനേ ഹിതമാത്മന തുമേവ സഞ്ചിന്ത്യ വിഭോ ഹിതം മേ ധാതുമർദ്ദസി. ബോധവേഷനായിട്ടുള്ള ഭഗവാനെ, എനിക്ക് ഹിതമായത് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്ത് കിട്ടിയാൽ മംഗളമാകുമോ, എന്ത് കിട്ടിയാൽ എൻ്റെ ജീവിതം ധന്യമാകുമോ, അത് തന്നെ ഇതാണ് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. ഇമ്പലത്തെ ചെന്നാലേ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഈ പറഞ്ഞ പ്രാർത്ഥന കൃഷ്ണ നാരായണ കൃഷ്ണരോട് പറഞ്ഞിട്ട് തന്നിട്ടുള്ളതാണ്. മേൽപ്പത്തൂരിന്റെ അമ്മാത്ത ഈ പയ്യൂർ പട്ടത് കോർക്കുളത്ത് അവിടെയാണല്ലോ. അവിടെ അദ്ദേഹത്തിന് ശ്രാദ്ധം ഉണ്ടെന്ന് തരണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്കൃഷ്ടമായിട്ടുള്ള കാവ്യം സമർപ്പിച്ചാലും സംഭവിച്ചാലും കൊടുക്കണം. അത്ര സദസ്സാണ് അവിടെ. കാരണം രേവതി പട്ടത്താനത്തിന് പോകുമ്പോ പയ്യൂർ പട്ടതിരിമാര് ആരെങ്കിലും ഒരാൾ വരണമെന്നാ പറയുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് ഇന്ന വിഷയത്തിന് ഇന്ന ആൾക്കാർ വരണമെന്നാ എഴുതാ. പയ്യൂരിന്ന് ആരെങ്കിലും ഒരാളെ അയക്കണമെന്ന് പറയുന്നത് ഏത് വിഷയത്തിലും വിരോധമില്ല. അങ്ങനത്തെ സ്ഥലത്ത് ഈ മേൽപ്പത്തൂരിനെ പോലുള്ള ആൾക്കാരെ വളർത്തിയെടുക്കാൻ ഒരു അവിടുത്തെ ഒരു പദ്ധതിയെ പറഞ്ഞു. ചാത്തോട്ടെങ്കിൽ ഇത് വേണമെന്ന് പറയുമ്പോ അന്ന് ചാത്തോട്ടിൽ വലിയ വിഷയമാണ്. ചാത്തോട്ടാൻ പറ്റിയില്ല ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഉത്കൃഷ്ടമായിട്ട് കാവ്യം സമർപ്പിച്ചാലേ സംഭവിക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഈ മേൽപ്പത്തൂരിനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കണമെന്ന് പറയാം. അല്ല ആ കാലത്തെ ഓരോരുത്തരും ഒരു 50 കൊല്ലം നമ്മുടെ ഒരു ഓർമ്മയില്. അപ്പൊ 50 കൂട്ടിയാണ് മിനിമം ഒരു 50 കൊല്ലം. ഈ 50 കൊല്ലത്തിന്റെ ശേഷം നമ്മുടെ കേരളത്തിലെ ഒരുവിധം എല്ലാ കുഗ്രാമ ക്ഷേത്രങ്ങളായാലും പുനരുദ്ധാരണം നടന്ന് അത് വളരെ ഡെവലപ്പ് ചെയ്യുന്നു. അവിടുത്തെ ജനങ്ങളൊത്തുകൂടി ശ്രമിച്ച് അവര് അത്യധ്വാനം ചെയ്ത് ഇങ്ങനെ പണക്കുണ്ടാക്കി ആ അമ്പലങ്ങളൊക്കെ ഒരുവിധ അമ്പലങ്ങളൊക്കെ ഇപ്പൊ അതേപോലെയല്ല നേരാക്കി അവിടെ അന്നദാനങ്ങള് ഭാഗവത പാരായണം സൽക്കർമ്മങ്ങൾ ധാരാളം ഒരു 50 കൊല്ലത്തിന് ശേഷം. നമ്മുടെ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ആലോചിച്ച് നോക്കി അവിടെ ഒന്നും ഉണ്ടാവില്ല. പൂച്ച കിടന്ന് നടന്നിട്ടില്ല. അപ്പൊ ഈ ക്ഷേത്രങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അവിടെയൊക്കെ മാത്രല്ല അവിടെ ഉത്സവങ്ങള് ഉത്സാദികള് അന്നദാനങ്ങള് ഭക്തി പ്രഭാഷണങ്ങള് ഭാഗവത സപ്താഹങ്ങള് അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ നടക്കുന്നുണ്ട് ഒരു 50 കൊല്ലത്തിന്റെ ശേഷം ഈ കാലത്ത്. അപ്പൊ വാസ്തവത്തില് അതൊക്കെ വരുമ്പോ ഇവിടെ സൽക്കർമ്മങ്ങൾ കൂടുന്നതിനനുസരിച്ച് ശുഭായിട്ടുള്ള കാര്യങ്ങൾ മംഗളായിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിക്കേ വേണ്ടത്.
പക്ഷേ അനുഭവത്തിൽ നേരെ വീഴുക. ഈ അമ്പലത്തിൽ കൊല്ലത്തിന്റെ ശേഷം ഇപ്പോ വരുന്ന കൊലപാതകങ്ങളും ഇതും വെള്ളക്കടത്തും ഒന്നും പറയണ്ട, ഇവിടെ നടക്കുന്ന അതിക്രമങ്ങള് ഒന്ന് ആലോചിച്ചു. പത്രത്തിലും ടി വിയും തുറക്കാൻ വയ്യ, അത്ര അത് എന്തുകൊണ്ട് അതിങ്ങനെ വരും? ഉപവാസത്തിൽ എന്തിനകത്ത് കൂടെയല്ലേ വേണ്ടത്? പക്ഷെ ഒരു ഒരു പഞ്ചായത്ത് പിടിച്ചാൽ അമ്പലത്തില് അമ്പലങ്ങളില് ചുരുക്കി ഒരു 20 കോടി റുപ്യ ചെലവാക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നിട്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുക വേണ്ടത്. അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നല്ല നല്ല കാര്യങ്ങളെല്ലാം നടക്കണ്ടത് നമ്മളൊക്കെ. പക്ഷെ നേരെ വിപരീതമാണ് ഈ 50 കൊല്ലത്തിന്. 50 കൊല്ലം മുമ്പ് ഇത്ര ഉണ്ടായിരുന്നില്ല. ഈ മറ്റേ ലൈംഗിക കാര്യങ്ങളും മറ്റതും മറ്റു ഇതൊന്നും ഈ അക്രമങ്ങളും കളിതൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല. കള്ളന്മാരൊക്കെ ഒന്നും ഉണ്ടാവും ഇത്രയുള്ളൂ. ഈ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല. അത് വർദ്ധിച്ചിട്ട് ഇത് ഈ സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ ദുഷ്കർമ്മങ്ങളും വർദ്ധിക്കും. അതെന്താ അങ്ങനെ വരാൻ കാര്യം? വാസ്തവത്തിൽ മറിച്ചല്ലേ വേണ്ടത്? പണ്ട് നമ്മള് ഈ സ്തോവറ വസൂരിയൊക്കെ വളരെ ഗൗരവമുള്ള ഇതായിരുന്നല്ലോ. അത് കുറെ കഴിഞ്ഞപ്പോ നമ്മള് ഇഞ്ചക്ഷനിലൂടെ ഇതുപോലെയായിരുന്നല്ലോ. ഈ ഈ കർമ്മങ്ങൾ 50 കൊല്ലം നടന്നതിന്റെ സൽക്കർമ്മങ്ങൾ ചെയ്തതിന്റെ ഫലം ഇനി വരാതിരിക്കണമെന്നാണ് കൂടാനും സാധ്യത. പണ്ട് അമ്മാവൻ പറയാറില്ലേ, മുണ്ടശ്ശേരി മാഷ് മറ്റേ നവജീവനില് എഴുതുമ്പോ എഡിറ്റോറിയൽ എഴുതും, ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എഡിറ്റോറിയൽ. കുറച്ച് ഗൗരവം എഡിറ്റോറിയൽ.